ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. സാറിൻ്റെ വേ ഓഫ് ഫിലിം മേക്കിംഗ് ആ സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചതാ നിങ്ങൾക്ക് എന്തെങ്കിലും യു ഹാഡ് യു ഹാവ് ഹലോ, ഞാൻ ആർ ജി കാർത്തിക്. മറ്റൊരു റെഡ് എഫ് എം വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഫീച്ചറിങ് നമ്മളുടെ ഇന്ന് കൂടെ ഉള്ളത്. ആക്ച്വലി ഇന്ന് എനിക്ക് സംസാരിക്കുമ്പോൾ ഇന്നൊരു വലിയ ബിഗ് റിലീസ് ഇവൻ്റൊക്കെ ഉണ്ട്, ഒരു ലോഞ്ച് ഇവൻ്റൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മളുടെ ഫേവററ്റ് ഒരു മെഗാ സ്റ്റാറിനെ അദ്ദേഹത്തിൻ്റെ ഫുൾ ഫോമിൽ കാണാൻ പോകുന്ന ഒരു ചിത്രം റിലീസാവുകയാണ്, പാപ്പൻ എന്ന ചിത്രം. അപ്പോൾ പാപ്പനിലെ വൺ ഓഫ് ദി മെയിൻ പവർഫുൾ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. ലെറ്റ്സ് വെൽക്കം നീത. ഫൈനലി ഒരു ബിഗ് ചിത്രവുമായിട്ട് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു. കൺഗ്രാറ്റുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് വിന്നിന്. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ് റെസ്പോൺസ്, വെരി പോസിറ്റീവ് റെസ്പോൺസ്. ഐ ഹോപ്പ് ഇറ്റ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ റിലീസ്. കീപ്പിംഗ് ഓഫ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. നീതയെ പറ്റി പറയുമ്പോഴത്തേക്കേ ഉണ്ടല്ലോ, ആദ്യമേ നമ്മളൊരു ബേസിക് റിസർച്ച് നടത്തും നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആളെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു സിനിമകളുടെ വിശേഷങ്ങളൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ നമ്മളൊരിടത്തും അങ്ങനെ ഒരു പബ്ലിക് ഇവൻ്റ് അപ്പിയറൻസ് അങ്ങനെ കാണില്ല. ബട്ട് വൺസ് ഇൻ എ വൈൽ ചാനൽസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നീതയെ പറ്റി സംസാരിക്കാനായിട്ടാണെങ്കിലും, പെട്രോളിയം എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അതെ അതെ, ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ പിന്നെ മൂവീസിൻ്റെ ടൈമിലുള്ള ചാനൽ ഇൻ്റർവ്യൂസും അതിലാണ് പോവാറ്. അധികം പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ അധികം പുറത്ത് ഇവൻസിനൊന്നും പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. പെട്രോളുമായി എന്തെങ്കിലും ബന്ധം ഇപ്പോ ഇല്ല, ഇപ്പോ ടേക്കിംഗ് എ ബ്രേക്ക്. അതെ, ഒരാൾ സീരിയസ് ആയിട്ട് ഈ ഒരു മാസ്റ്റേഴ്സ് ബിരുദാനന്തര ബിരുദമൊക്കെ ഒരു വിഷയത്തിൽ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് പേഴ്സണായിരുന്നിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് സൈഡിൽ കൂടെ അങ്ങനെ ഒരു പഠനം ഉണ്ടോ എന്തെങ്കിലും ഒക്കെ? അല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചതാണ്, നല്ലോണം വർക്ക് ചെയ്ത് തന്നെ പഠിച്ചതാണ്. പക്ഷേ വെൻ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇറ്റ് ഡസൻ ഹാപ്പൻ എവറി ഡേ, അപ്പോൾ ഐ വോണ്ട് ടു ഗിവ് എ ട്രൈ. പിന്നെ ലൈഫ് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ലൈഫല്ലേ ഉള്ളൂ, അപ്പോൾ മാക്സിമം എക്സ്പെരിമെൻറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. സിനിമയായിട്ട് അങ്ങനെ വലിയൊരു പശ്ചാത്തലമുള്ള ഒരു ആളാണ് എന്ന് ഒരിടത്തും അങ്ങനെ വായിച്ച് കണ്ടിട്ടൊന്നും ഇല്ല. ഇല്ല, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല പൂമരം തുടങ്ങുന്നവരെ. അങ്ങനെയെങ്കിൽ സിനിമയിലേക്കുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീത എന്ത് പറയും? സിനിമയിലേക്ക് വന്നത് ഓഡിഷൻ വഴിയാണ്. പക്ഷേ ഞാൻ അതിനൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ മൂവീസ് കൂടുതൽ മലയാളം മൂവീസും ഇന്ത്യൻ മൂവീസും കാണാൻ എനിക്ക് ടൈം കിട്ടി. ഇൻഫാക്റ്റ് മൂവീസ് ഇൻ ജനറൽ, ഞാൻ കോളേജ് ബിടെക് കഴിയുന്നവരെ അങ്ങനെ ഇരുന്ന് മൂവി കാണുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് പോയി മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ വി ഹാവ് ദ ടൈം, അപ്പോൾ ഞാൻ എന്നെ തന്നെ നമ്മുടെ കൾച്ചറൊക്കെ ഇങ്ങനെ അലൈവ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി ഐ യൂസ് ടു വാച്ച് മോർ മൂവീസ്. അങ്ങനെ ഐ സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ആൻ ഇൻട്രസ്റ്റ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. എങ്ങനെയാണ് ഇവരിത് ബിഹേവ് ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ, അത്രയായിരുന്നു ആകെ മനസ്സിലുണ്ടായിരുന്നത്. അത് ഇവിടെ വരെ എത്തി. ബിടെക് ഏതായിരുന്നു ബ്രാഞ്ച്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അത് കണക്ഷൻ ഇല്ല, പെട്രോളിയം വേറെ ഇലക്ട്രോണിക്സ് വേറെ, കണക്ഷൻ ഇല്ല. അത് കുഴപ്പമില്ല, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ മുറിയിലുള്ള എല്ലാവരും ബിടെക്, യാതൊരുവിധ കണക്ഷനും ഇല്ലാതെ വന്നിരിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു അതൊരു ട്രെൻഡ് ആയിരുന്നു, ബിടെക് പഠിക്കുക പിന്നെ നമ്മൾ നമ്മുടെ പാഷൻ പെർസ്യൂ ചെയ്യുക. അങ്ങനെ പഠിച്ച് പഠിച്ച് അവസാനം നമ്മൾ പൂമരത്തിൽ കൂടെ അറിയാണ് നീത പിള്ള എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അതിൽ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഒരു എന്തെങ്കിലും ഒരു മുൻ എക്സ്പീരിയൻസ് ആ ഒരു ക്യാരക്ടറിൽ, ഇപ്പം ആർട്ട് സെക്രട്ടറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഭാരവാഹി ആയിരുന്നോ കോളേജ് ഘട്ടങ്ങളിൽ? യെസ്, കോളേജിൽ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, അമൃത്തിൽ. അവിടെ ഞാൻ കൾച്ചറൽ ക്ലബിൻ്റെ ഹെഡായിരുന്നു. പക്ഷേ അവിടുത്തെ ഈ ഫെസ്റ്റിൻ്റെ വൈബ്, അത് എല്ലാം ഇൻട്രാ കോളേജായിരുന്നു. ഞങ്ങൾക്ക് ഇൻ്റർ കോളേജ് ഫെസ്റ്റും ഈ എം ജി യൂണിവേഴ്സിറ്റിയുടെ കൈൻഡ് ഓഫ് യാതൊരു ആ ലെവലിലുള്ള യാതൊരു ഫെസ്റ്റും ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഹസ് ഹെൽപ്ഡ് മീ ഇൻ ദ മൂവി, പക്ഷേ ഇറ്റ് റിമൈൻഡഡ് മീ. കോളേജ് ഡേയ്സിനെ എനിക്ക് ഓർമ്മപ്പെടുത്തി. ഇവരുടെ ആ ഒരു വൈബ് മനസ്സിലാക്കാൻ ഞാൻ സെയിന്റ് തെരേസാസിൽ പോയി അവരുടെ യൂണിയൻ ഒക്കെ മീറ്റ് ചെയ്യേണ്ട വന്നു. അത് വേറെ തന്നെ ലെവൽ ഓഫ് സ്പിരിറ്റ് ആണ്. പൂമരം കഴിഞ്ഞു, പിന്നെ കുങ്ഫു മാസ്റ്ററിലേക്ക് എത്തുന്നു. എൻറ്റയർലി ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഞാനിന്ന് അതിന് കുറേ പോസ്റ്റേഴ്സും വീഡിയോസും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് തോന്നലുണ്ടായതാണ് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ നീത്തെ നമ്മൾ കാണുമ്പോൾ നീത്ത ഭയങ്കര പീസ്ഫുൾ
കാം പതിഞ്ഞിരിക്കുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി ഉള്ളതെന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ കിട്ടുന്ന റോൾ മുഴുവൻ ഇങ്ങനെ ആൾക്കാരെ ഇടിച്ച് കിടത്തുകയും ഇടിച്ച് ഉറക്കൊക്കെ ചെയ്യുന്ന ഒരു റോളാണ്. അഗെയിൻ വൺസ് അഗെയിൻ ഒരു ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു പൂമരത്തിൽ നിന്നും ഉള്ള കുങ്ഫു മാസ്റ്ററിൽ വഴി പാപ്പനിലേക്ക് എത്തുന്ന ആ ഒരു വേഴ്സറ്റൈലിറ്റി ഉണ്ടല്ലോ, ഒരു പല പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടുന്നത്, അതിലേക്ക് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്? കോൺഫിഡൻസ്, ഐ തിങ്ക് ഇറ്റ് ഇസ് ബിക്കോസ് ഐ എം പാഷനറ്റ് അബൌട്ട് ആക്ടിങ്. അതാണ് എൻ്റെ കോൺഫിഡൻസ്. എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, അതെനിക്ക് കോൺഫിഡൻസ് തരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു അതോറിറ്റേറ്റീവ് സാധനമുണ്ട്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദ സെയിം. പൂമരത്തിലൊരു യൂണിയൻ ഹെഡ് ചെയർവുമണാണ്. കംഫൂല് മാർഷൽ ആർട്സ് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ഒരു സാധനമാണ്. കോപ്പ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡും മാനറിസമാണ്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും സിമിലർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാനത് പെർഫോം ചെയ്തപ്പോൾ അതിൻ്റെ ഡിഫറൻസസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ഓഡിയൻസ് വ്യൂ പോയിൻറ്റിലോ എല്ലാം പവർഫുൾ സാധനം, അങ്ങനെയല്ല, പെർഫോമൻസിൽ ഇതിലെല്ലാം ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്വസിദ്ധമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഒരു ഞാൻ ക്യാരക്ടറിലേക്ക് മാറാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഭാവമാറ്റവും ഒക്കെ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടക്കാറുണ്ടോ? അല്ല, ഞാൻ കാര്യം നിങ്ങൾക്ക് ഞാൻ കാം പീസ്ഫുള്ളൊക്കെ അങ്ങനെയാണ് ജനറലി ആണ്, പക്ഷേ ഞാൻ അത്യാവശ്യം ഷോർട്ട് ടെമ്പറും പിന്നെ എന്നാ ക്ലോസ് ഞാൻ എനിക്ക് അറ്റാച്ച്മെൻറ്റും ക്ലോസ്നെസ്സും വരാൻ സമയമെടുക്കും. അവർക്കാണ് എൻ്റെ റിയൽ പേഴ്സണാലിറ്റി ശരിക്കും മനസ്സിലാവുക. ടു ദ പബ്ലിക് ഐ എം ജനറലി ദിസ് വേ. ബട്ട് യെസ് എല്ലാ ക്യാരക്ടറിനും അതിൻ്റേതായ പ്രിപ്പറേഷൻ വേണം. ഇപ്പോൾ പൂമരത്തിലൊരു ലീഡർഷിപ്പ് സാധനമാണെങ്കിൽ കോപ്പിന് കോപ്പിൻ്റെ മാനറിസംസിന് ഒരു വേറെ തന്നെ ട്രെയിനിങ് വേണം. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് പോലീസ് ഓഫീസേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹൗ ദേ ബിഹേവ് ഇൻ എ ഫാമിലി, അവരുടെ വീട്ടിലെങ്ങനെയാണ്, പിന്നെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ്, പബ്ലിക്കിൻ്റെ അടുത്ത് എങ്ങനെയാണ്, അതിൻ്റേതായ ഹോം വർക്ക് ഒക്കെ ഉണ്ട്. പ്ലസ് അഡീഷണലി സെറ്റിന്ന് ഡയറക്ടറിനെ, ഇപ്പോൾ ജോഷി സാറിൻ്റെ അല്ലെങ്കിൽ കൂടെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റാണ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഓൺസിമ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഇൻപുട്ടുണ്ട്, പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ ഇപ്പോൾ ജോഷി സാറിൻ്റെ മോൻ അബിയുടെ ഇൻപുട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാമറമാൻ വാസ് ഹെൽപ്ഫുൾ, അജയ് ഷാൻ റൈറ്ററാണ്, റൈറ്റർ ഹീ കെപ്റ്റ് ഗിവിങ് മീ ഒരു അതിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഹീ കെപ്റ്റ് ഗിവിങ് മീ ഇൻപുട്ട്സ്. അപ്പോൾ എല്ലാവരുടെയും ഹെൽപ്പ് വെച്ചാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. എസ്പെഷ്യലി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഒട്ടും താന്നു പോകരുത്, ഇറ്റ് എഫക്ട്സ് ദ മൂവി. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ദി പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം, പാപ്പനില്ലേ. അതായത് മലയാളികൾക്ക് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ട് വരുന്നത് സുരേഷ് സാറാണ്, സുരേഷ് ഗോപി സാറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഐക്കണായ സുരേഷ് ഗോപി സാറിൻ്റെ ഫ്രണ്ടിൽ യൂണിഫോം ഇട്ട് പോകുവാനായിട്ടുണ്ടായിരുന്ന തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻപുട്ട് അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു പോലീസ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് പെർഫോം ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, പോലീസ് ഓഫീസർ ഇതിലൊരു സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടർ ആണെങ്കിലും അത് മാത്രമല്ല സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടർ. എല്ലാ ക്യാരക്ടേഴ്സും എസ്പെഷ്യലി സുരേഷ് സാറിൻ്റെ ഒക്കെ വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടറാണ്. ബാക്കി എല്ലാവരുടെയും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ സുരേഷ് സാർ, യെസ് ഓഫ് കോഴ്സ്. ഇപ്പോൾ ഈ മൂവിക്ക് മുമ്പ് ഞാൻ സുരേഷ് സാറിൻ്റെ തന്നെ മൂവീസ് കുറേ റെഫർ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മുടെ മലയാളികളുടെ മനസ്സിൽ പോലീസ് എന്ന് പറഞ്ഞാൽ സുരേഷ് സാറാണ്. അപ്പോൾ അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഓൺ സെറ്റ് സാറിൻ്റെ ഒരുപാട് ഇൻപുട്ട്സ് ഉണ്ടായിരുന്നു. ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ചരിവ്, ഒരു വാക്ക് ഡെലിവറി എല്ലാം അതിലെല്ലാം സാറിൻ്റെ ഇൻപുട്ട്സ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഹസ് ഹെൽപ് മീ ഇംപ്രൂവ്. യെസ്. കുങ്ഫു മാസ്റ്ററിൻ്റെ വേണ്ടിയിട്ടുണ്ടായിരുന്ന മാർഷൽ ആർട്സ് ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഈ ഒരു പാപ്പനിലെ പോലീസ് ഓഫീസറിലേക്ക് എത്തുവാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ? ഇനി മേ ബി ജോഷി സാർ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടിട്ടാണോ ഇങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്താലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുംഫു മാസ്റ്ററിൻ്റെ ഇതിൽ ഓക്കെ ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിലൊരു ചെറിയ ബിറ്റ് ഉണ്ട് ഫിസിക്കലി സ്ട്രെനുവസ് ആയിട്ടുള്ളത്. അതെനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ അല്ലാണ്ട് ആ ക്യാരക്ടറിൽ നിന്ന് ഈ ക്യാരക്ടറിലേക്ക് എനിക്ക് സിമിലാരിറ്റി ഒന്നും തോന്നിയിട്ടില്ല. ആ ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ജോഷി സാർ എന്ത് കണ്ടിട്ടാണ്, ഒബ്വിയസ്ലി ഞാൻ രണ്ട് മൂവിയെ ചെയ്തിട്ടുള്ളൂ, അതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവണം സാർ. വേറെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ സാർ ഈ ക്യാരക്ടർ എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, സ്ക്രിപ്റ്റ് ശരിക്കും മനസ്സിലായി, വായിച്ചിട്ട് കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ബിക്കോസ്
കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ യു ഹാവ് ടു ബി കോൺഫിഡൻറ്റ് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. പാപ്പൻ എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ പറ്റി പറയാനാണെങ്കിൽ, ഡയറക്ടർ ജോഷി സാർ വൺ ഓഫ് ദി ലെജൻഡറി ഡയറക്ടേഴ്സാണ് ഇൻ മലയാളം. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനിൽ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പലരും പറയാറുണ്ട് ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സ്കൂൾ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കണ പോലെയാണ് എന്നൊക്കെ തോന്നും. സോ അത്തരത്തിൽ പാപ്പൻ ആഡ് ചെയ്ത വാല്യൂസ് എന്തൊക്കെയാണ് ആസ് എൻ ആക്ടർ ഇൻ യുവർ കരിയർ? ആ വാല്യൂസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെരി മച്ച് ലൈക്ക് യു സെഡ്, അതൊരു ക്രാഷ് കോഴ്സ് തന്നെയായിരുന്നു. ഷൈൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു, അങ്ങനെ ഞാൻ സിനിമയെക്കുറിച്ച് പഠിച്ചു. എനിക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തത് ഇന്ന് ഇവിടം വരെ എത്തിയത് ആ എൻ്റെ പൂമരവും കംഫു മാസ്റ്ററി കൂടെ പഠിച്ച കാര്യങ്ങൾ വെച്ചാണ്. പക്ഷെ അത് അതിനും അപ്പുറം ജോഷി സാറിൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. സാറിൻ്റെ വേ ഓഫ് ഫിലിം മേക്കിംഗ്, ആ സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. ലെജൻഡറി ഡയറക്ടറാണ്, ഇത്രയും എക്സ്പീരിയൻസ്, വൺ ഓഫ് ദി സീനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ആ ജോഷി സാറിൻ്റെ കയ്യിൽ നിന്നുള്ള പഠിത്തം എപ്പോഴും എല്ലാവരുടെയും കയ്യിൽ നിന്നും കിട്ടാത്ത ഒരു പഠിത്തം തന്നെയാണ്. സോ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് ഫോർ മീ. ലോട്ട് ഓഫ് ടേക്ക് അവേ ഫ്രം ദിസ്. ഓക്കെ, അഗെയിൻ വീണ്ടും ഒരുപാട് ഇൻ്റർവ്യൂസിൻ്റെ സീസണാണ്, വീണ്ടും നീത്തെ നമ്മൾ പബ്ലിക് അപ്പിയറൻസിൽ ഒരുപാട് കാണുന്നൊരു സമയമാണ്. വീണ്ടും ഒരു ഹൈബർനേഷൻ മോഡുണ്ടോയെന്ന് അറിയത്തില്ലേ. എന്നിരുന്നാലും ചോദിക്കാനുള്ള കാര്യം, ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ അനോയ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും നീത്തെ? അത് അനോയെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഞാൻ പേഴ്സണലി അത്ര എക്സ്പ്രസീവ് അല്ല. ഞാൻ എല്ലാം ഐ എം ഓൾവേസ് ഒരു ന്യൂട്രൽ സ്റ്റാൻഡുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഹൗ വാസ് ദി എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും എനിക്കറിയില്ല. സി ഐ എം ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. പക്ഷേ അത് എങ്ങനെയാണ് വേർഡ്സിലിട്ട് ഓരോ കാര്യങ്ങളും പറയുക എന്ന് എനിക്കറിയില്ല. ആ ഒരു ക്വസ്റ്റൻ എനിക്ക് എപ്പോഴും എന്നെ കുഴയ്ക്കാറുണ്ട്, അയ്യോ ഈശ്വര ഇനി ഞാൻ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. ബട്ട് അനോയിങ് അല്ല, ബട്ട് ഇറ്റ് പുട്സ് മീ ഇൻ ട്രബിൾ. എന്താ പറയുക, എങ്ങനെയാ പറയുക എന്നുള്ളത്. ക്ലാസിക്കലി ട്രെയിൻഡ് ഇൻ മ്യൂസിക് ആൻഡ് ഡാൻസ് എന്നൊക്കെ കണ്ടു, അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ സൈഡ് കൂടെ നടക്കുന്നുണ്ടോ പാട്ട് ഡാൻസ്? ഡാൻസ് ഇൻട്രസ്റ്റ് ആണ്, അതെനിക്ക് ഇറ്റ് ഗിവ്സ് മീ ഹാപ്പിനെസ് ആൻഡ് ഐ എൻജോയ് ഡൂയിങ് ദാറ്റ്. പാട്ട് ഞാൻ സ്കൂൾ കഴിയുന്നവരെ പഠിച്ചിരുന്നു ക്ലാസിക്കൽ മ്യൂസിക്, ആൻഡ് പിന്നെ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഞാൻ കോളേജിൽ പോയി. അപ്പോൾ എൻ്റെ ടീച്ചർ ഇവിടെയാണ്, ആൻഡ് ദെൻ യാ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അപ്പോൾ വല്ലപ്പോഴും വീട്ടിലിപ്പോൾ ഒന്ന് അമ്മ പറയുമ്പോൾ ഒന്ന് പാടി നോക്ക് മറന്നുപോവെല്ലാം എന്ന് പറയുമ്പോൾ പാടുന്നതല്ലാണ്ട് ഐ എം നോട്ട് പാരലലി അത് ചെയ്യുന്നില്ല, വിച്ച് ഇസ് നോട്ട് ഗുഡ്. ഐ ഡോണ്ട് ഐ എം നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്. ഒരു ബ്ലെസ്സിങ് ദൈവം തരുമ്പോൾ നമ്മളത് പൊസിറ്റീവ് ചെയ്യണം. പക്ഷേ യാ ദാറ്റ്സ് ദി സ്റ്റേറ്റസ്. പാടുന്നു, നൃത്തം ചെയ്യുന്നു, അഭിനയിക്കുന്നു, അതുപോലെ തന്നെ ഇതിപ്പോൾ കുങ്ഫു ഒക്കെ അറിയാം, ഇതുപോലെ ലോകം അറിയാത്ത എന്തെങ്കിലും ഒരു ഹിഡൻ ടാലൻറ്റ് നീത്ത പിള്ളേക്ക് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അയ്യോ അങ്ങനെ ടാലൻ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഒരു ടൈം പാസിന് എനിക്ക് എൻ്റെ ഓൺ സ്പേസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ പെയിൻറ്റിങ്. ചെറുതായിട്ടാണ്, വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല, പക്ഷേ എൻ്റെ സമാധാനത്തിനും എൻ്റെ സന്തോഷത്തിനും ഞാൻ കുറച്ച് പെയിൻറ്റ് ചെയ്യും. ഗിവ്സ് മീ പീസ് ഓഫ് മൈൻഡ്. പ്രൊമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നീലിയാൻ തക്ക വേഴ്സറ്റൈലായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു എന്ന് നമുക്ക് ആ ഒരു കരിയർ ഒരു കുറച്ച് നാളാണെങ്കിൽ കൂടി അത് മനസ്സിലാവുന്നുണ്ട്. സോ ആ ഒരു നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടോ? അതായത് ഐ ഹാവ് ടു ബി നൗ ചെയ്തതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ്, സോ ദ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ഹാവ് ടു ബി മോർ കെയർഫുൾ എന്നുള്ളൊരു ഒരു പ്രഷർ വരുന്നുണ്ടോ? മോർ കെയർഫുൾ എന്നുള്ള പ്രഷറല്ല, ഇത്രയും കാലം ഞാൻ ഓ അടുത്തത് എന്ത് ക്യാരക്ടർ അങ്ങനെയൊന്നും ചിന്തയില്ല. ഞാൻ വെറുതെ ഒരു ലൈക്ക് ഐ സെഡ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലൈഫ്, ഐ വോണ്ടിഡ് ടു ഗിവ് എ ഷോട്ട്, എങ്ങനെയാണ് ഈ അഭിനയം എന്ന് മനസ്സിലാക്കാൻ വന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ നാ ജോഷി സാർ എന്നെ വിളിച്ചു, അതൊരു വലിയ ഓണറാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അടുത്തത് എനിക്ക് എന്താ ചെയ്യണം, അടുത്തൊരു ഓഫർ വന്നാൽ എന്ത് കൈൻഡ് ഓഫ് റോളാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം. അപ്പോൾ എനിക്കൊരു ഹാപ്പി ഗോ ലക്കി ഈസി ഗോയിങ് കൈൻഡ് ഓഫ് ചിൽഡ് ഔട്ട് ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം. അറിയില്ല, വരുന്നത് പോലെ നല്ലത് ഏതാണോ വരുന്നത് അതെടുക്കും. പക്ഷെ പ്രഷറല്ല, ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പം ഞാൻ പ്രിവ്യൂ കാണുകയാണ്, ഓക്കെ. അപ്പോൾ എനിക്ക് തന്നെ തോന്നും ഷോ ഇത് ഇവിടെ കുറച്ചും കൂടി ശരിയാക്കായിരുന്നു. ഐ എം നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ഓൺ പെർഫോമൻസ്. ഒരിക്കലും എനിക്ക് ഓ ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ടില്ല, ഇത് ഇനിയും ശരിയാക്കായിരുന്നു, അത് ശരിയാക്കായിരുന്നു. ഇത് ഞാൻ പുറത്ത് പറയില്ല ആരോടും, എല്ലാവരും പറയുമോ ഇത്രയുമൊക്കെ ആൾക്കാർ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ എന്ന് തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രോജക്റ്റിന് ഇതിലും ബെറ്ററായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. ആ ഒരു പ്രോജക്റ്റിനായിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. ആൻഡ് ഈ അടുത്ത ആക്ഷൻ ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ മേ ബി ഒരു ആക്ഷൻ മൂവി തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ല, നല്ലത് ഏത് വരുന്നോ ഇഷ്ടപ്പെടുന്ന ഓഫർ വരുമ്പോൾ അതെടുക്കും. അപ്പോൾ നമ്മൾ കേൾക്കുന്നവർക്കായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഭയങ്കര പവർഫുൾ റോൾസാണ് ക്യാരക്ടറൊക്കെയാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഒരു ഈസി ഗോ ലക്കി അങ്ങനെയുള്ളൊരു ലൈറ്റ് ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു പാട്ടൊക്കെ പാടി നിർത്തിയാലോ.
2 lines. Okay, just I'm not prepared alone. Yeah, I vannappo thanne njan choichatha ningalku endengilum you do you have specially something in mind anna idu ippo kittiyada annoru naalil ninnanuragam poopole enne thalugi aakuliril njan oru raakiliyai അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു മിഴികൾ പൂവനമായി അധരം തേൻകണമായി ശലഭങ്ങളായി നമ്മൾ പാടി മന്മദഗാനം പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീയാടാട് നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചോലാടാട്.